വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതുപ്പള്ളി പയ്യപ്പാടിയിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. പയ്യപ്പാടി പെരിങ്കാവ് പടനിലം വീട്ടിൽ മാത്യു എബ്രഹാം എന്ന സിജിയാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ കാണാതായ ഭാര്യ റോസന്നെ മകനെ മണർകാട് പള്ളിയിൽ നിന്നും കോട്ടയം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യ റോസന്നെ മകൻ ജോയലും പുലർച്ചെ വീട് വിട്ടു പോകുന്നത് അയൽവാസികൾ കണ്ടിരുന്നു. രാവിലെ 8:30 വീട്ടിൽ നിന്നും അനക്കമൊന്നും കേൾക്കാതിരുന്നതോടെ ബന്ധുക്കൾ നടത്തിയ തിരച്ചിലാണ് അകത്ത് കട്ടിലിന് താഴെ രക്തത്തിൽ കുളിച്ച മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ പഞ്ചായത്ത് അംഗം ശാന്തമ്മയും പോലീസിനെ വിവരമറിയിച്ചു. ഈസ്റ്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റിജോ പി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. തലയ്ക്കും കഴുത്തിനും മാരകായുധം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അഗതി മന്ദിരത്തിലാണ് റോസന്ന വളർന്നത്. ഇവിടെ നിന്നും സിജി ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യുകയായിരുന്നു. മാനസിക പ്രശ്നമുണ്ടായിരുന്ന യുവതി വീട് വിട്ടു പോകുന്നത് പതിവായിരുന്നു. ജൂലൈയിൽ കാണാതായ യുവതിയെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. റോസന്ന കുറച്ചുനാളായി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. സമീപത്തെ ബന്ധുക്കളെ വീട്ടിലേക്ക് വരാനോ കുഞ്ഞിനെ പുറത്തുവിടാനോ സമ്മതിച്ചിരുന്നില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് ദാരുണ സംഭവം നടന്നത്. എന്നാൽ റോസനെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം പിതാവിനെ അമ്മ തലക്കടിച്ചതായി 7 വയസ്സുകാരൻ മൊഴി നൽകി. നടന്നതിനെല്ലാം ദൃക്സാക്ഷിയായിരുന്ന കുട്ടി സംഭവങ്ങളെല്ലാം ജില്ലാ പോലീസ് മേധാവിക്ക് വിവരിച്ചു നൽകി. അമ്മ നേരത്തെയും ബഹളം വയ്ക്കുമായിരുന്നുവെന്നും കുട്ടി പറഞ്ഞു. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ റോസന്ന ആദ്യം കോട്ടയത്താണ് എത്തിയത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും നാഗമ്പാടത്തും എത്തിയ ശേഷം ഇവിടെ നിന്നും പിന്നീട് മണർകാട് പള്ളിയിൽ എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ ആദ്യം ഇവർ ബഹളം സൃഷ്ടിച്ചുവെങ്കിലും പിന്നീട് ശാന്തയായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.